അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച ബക്കറ്റ് നമ്മൾ അടിപൊളി ബാസ്ക്കറ്റ് ആക്കി മാറ്റി. ഹായ്, അപ്പോൾ നമുക്കൊരു ബക്കറ്റ്, ഒരു പഴയ ബക്കറ്റ്, പൊട്ടുണ്ട്, ഇവിടെ ഒരു പൊട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ പോയിട്ട് ഇത് മങ്ങിയിട്ടുണ്ട്, കളറൊക്കെ പേടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നമുക്ക് ഉപയോഗിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ സൈഡിലൊരു മൂല കിട്ട ബക്കറ്റാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് അടിപൊളിയായിട്ടുള്ള ഒരു റീയൂസ് ഐഡിയയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാക്കി മാറ്റണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതാ ഫുൾ പേജ് ഇതേപോലെ നിവർത്തിയ ശേഷം നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. ഇത് ഈ രീതിയിലാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത്. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്തു. ഈ വലിപ്പത്തിലാണ് നമുക്ക് പേപ്പർ വേണ്ടത്. ഇനി നമുക്കിത് റോള് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് റോള് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഇതേപോലെ വെച്ച ശേഷം നമുക്ക് ഇത് ഇതാ ഇതേപോലെ ചുരുട്ടി നമുക്ക് റോള് ചെയ്തെടുക്കാം. റോള് ചെയ്ത അവസാന ഭാഗം നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഒട്ടിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ചധികം റോളുകൾ റെഡിയാക്കി എടുക്കണം. ഇതാ ഒരു 70 റോളുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെറിയ കുറച്ച് റോളുകൾ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ, നേരത്തെ കട്ട് ചെയ്ത പേപ്പർ ഇതാ ഒന്നുകൂടി മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് അതും നമ്മൾ റോള് ചെയ്ത് എടുക്കുന്നുണ്ട്. വലുത് ഒരു 70 പീസും അതേപോലെ തന്നെ ചെറുത് നമ്മളൊരു 80 പീസുകളും നമ്മൾ ഇതേപോലെ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ റോളുകൾ ഇതാ ഇതേപോലെ ഒന്ന് വിരൽ കൊണ്ട് ഒന്ന് നമ്മൾ ഉഴിഞ്ഞൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാ റോളുകളും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കും. ഇനി ഇത് നമ്മുടെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റ് എടുത്തതിന് ശേഷം ചെറിയ റോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഉഴിഞ്ഞ് റെഡിയാക്കിയെടുത്ത ചെറിയ റോളുകൾ നമ്മൾ ഇതാ ബക്കറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന്, അതായത് ബക്കറ്റിൻ്റെ കൈ വരുന്ന സൈഡിൽ നിന്നാണ് നമ്മൾ ഒട്ടിക്കുന്നത്. മുകളിൽ നിന്നും താഴെ വരെ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനോടൊന്ന് ചേർത്ത് നമ്മൾ ഇതാ താഴെ വരെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ അത് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വലിയ റോളുകൾ എടുക്കണം. വലിയ റോളിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത ശേഷം നമ്മളിത് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗം അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതേപോലെ ഈ റോളുകൾ, വലിയ റോളുകൾ നമ്മൾ ഇതിനോടൊന്നിനോടൊന്ന് ചേർന്ന് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് അടിഭാഗത്ത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഗമ്മ് അപ്ലൈ ചെയ്ത ഭാഗം വരെ നമ്മൾ ഇതേപോലെ റോളുകൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ അടിഭാഗത്തേക്ക് കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ചെറിയ റോളുകളാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒട്ടിച്ച് വെച്ച നമ്മുടെ റോളുകൾ ഇതാണ്. നമ്മൾ ഇതേപോലെ മുകൾ ഭാഗത്തേക്ക് ഒന്നിടവിട്ട് ഒന്ന് നമ്മൾ മുകൾ ഭാഗത്തേക്ക് പൊക്കി വെച്ച ശേഷം നമ്മുടെ ചെറിയ റോള് കുത്തനെ വെച്ച ശേഷം അത് നമ്മൾ ഇത് ഈ ഭാഗം നമ്മൾ മുഴുവനായിട്ടും മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ചെറിയ റോള് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മെടഞ്ഞെടുക്കുന്നത്. ഒന്നിടവിട്ട പീസുകൾ പൊക്കി വെച്ച ശേഷം ഈ റോള് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അത് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ. പിന്നീട് നമ്മൾ ആദ്യം അടിയിലുള്ള പീസുകൾ പൊക്കി വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ റോള് വെച്ചിട്ട് നമ്മൾ താഴ്ത്തും. അതേപോലെ നമുക്ക് ഓരോ പീസുകളായിട്ട് നമുക്കിത് മെടഞ്ഞെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ വിലങ്ങനെ ഒട്ടിച്ചതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ദൂരം നമ്മൾ ഇതേപോലെ മെടഞ്ഞെടുത്തു. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബക്കറ്റിലേക്ക് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് നമ്മൾ ഓരോ പീസും ഇതേപോലെ ഒട്ടിക്കുന്നു. അപ്പോൾ അതാ ഈ ഭാഗം ഇത്രത്തോളം നമ്മൾ മെടഞ്ഞെടുത്തു. ബാക്കി നമ്മൾ ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് നമ്മൾ ബക്കറ്റിലേക്ക് ഒട്ടിച്ചു. ഇനി അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ മടഞ്ഞതിൻ്റെ ശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ആദ്യം എടുത്ത നമ്മുടെ വലിയ റോളുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനോടൊന്ന് അടുപ്പിച്ച് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കും. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമ്മൾ ഇതേപോലെ റോളുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ എതിർവശം, അതായത് അടുത്ത കൈ വരുന്നതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചെറിയ റോളുകൾ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴെ വരെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഈ ഭാഗവും നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോളുകൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗവും നമുക്ക് മെടഞ്ഞെടുക്കാം. അപ്പോൾ അത് ഈ ഭാഗം നമ്മൾ മെടഞ്ഞെടുത്തു. അതിനുശേഷം നമ്മൾ സൈഡ് ബാക്കി വരുന്ന ഭാഗം ബക്കറ്റിലേക്ക് ഒട്ടിച്ചു. അതിനുശേഷം കിഴിയോട്ട് വരുന്ന ഇതാ താഴോട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഈ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങൾ, അതായത് നമ്മൾ മെടഞ്ഞ് ബാക്കി ഈ റോളുകളൊക്കെ ഒട്ടിച്ചതിൻ്റെ ബാക്കി ഭാഗം രണ്ട് സൈഡിൽ വരുന്നുണ്ട്. ആ ഭാഗം നമുക്കിതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. വലിയ റോളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ ബക്കറ്റ് മുഴുവനായിട്ടും നമ്മൾ ഇത് രണ്ട് ഭാഗം നമ്മൾ മെടഞ്ഞെടുത്തു. രണ്ട് ഭാഗം നമ്മൾ റോളുകൾ ഒട്ടിച്ചു. ഇതാ എല്ലാം മുഴുവനായിട്ടും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത്, ഇതാ മടഞ്ഞതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗവും അതേപോലെ തന്നെ കീഭാഗവും
താഴെ ഭാഗവും നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വീതി കൂടുതലുള്ള റോള് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു ഫുൾ പേജ് ന്യൂസ് പേപ്പർ എടുത്ത ശേഷം നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് റോള് ചെയ്യുന്നത്. കുറച്ച് വീതിയുള്ള ഇത് റോള് നമുക്ക് വേണമെന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് ശേഷം ആ റോളുകളൊന്ന് നമുക്ക് ഇതേപോലെ ഉടച്ചെടുക്കാം. ആ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇത് അടിഭാഗവും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ കൈകൾ നമുക്ക് ഇതാ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ കൈക്ക് നമ്മൾ ഇതേപോലെ കോട്ടൺ കയറാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കൈക്ക് ഇതേപോലെ കോട്ടൺ കയർ ചുറ്റിയെടുക്കും. അപ്പോൾ അതെ, രണ്ട് കൈകളിൽ നമ്മൾ കയർ ചുറ്റിയെടുത്തു. ഇനി നമുക്കിതിനൊരു മൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ സീലിങ്ങിന് ഉപയോഗിക്കുന്ന ഫൈബർ പാനലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ നെയ്സ് പ്ലൈവുഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മുടെ പാനലിൻ്റെ മുകളിൽ ബക്കറ്റ് കമഴ്ത്തി വെച്ച ശേഷം നമ്മൾ അതിൻ്റെ അളവൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആ റൗണ്ട് വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ട് പാനൽ കൂടിയതാണത്, അത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത നമ്മുടെ പാനലിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളൊരു റൗണ്ട് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ റോളുകളാണ്. അപ്പോൾ ചെറിയ റോളിന് വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത ശേഷം ഇതേപോലെ മടക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലെ നമ്മൾ റോള് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ റോളുകൾ നമ്മൾ റെഡിയാക്കിയെടുത്തു. ആ റോളുകൾ ഇനി നമ്മൾ ഇതേപോലെ കൈ വിരൽ കൊണ്ട് ഒന്ന് ഉയിഞ്ഞ് നമ്മളൊന്ന് അത് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂടിയുടെ മുകളിൽ, മൂടിക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പാനലിൻ്റെ മുകളിൽ നമ്മുടെ റോളുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കായിട്ടും നമ്മൾ നടുഭാഗത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നടുഭാഗത്ത് വരച്ച റൗണ്ടിലാണ് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് റൗണ്ടിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതാ കോട്ടൺ കയർ ഉപയോഗിച്ചിട്ട് ഇത് മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഒന്ന് ഒട്ടിച്ച ശേഷം നമ്മൾ ഇതാ ഒന്ന് മേലെയും ഒന്ന് താഴെയുമായിട്ട് നമ്മളിത് കയർ കൊണ്ട് മെടഞ്ഞെടുക്കുന്നുണ്ട്. ഒരു കാൽഭാഗത്തോളം മെടഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഓരോ റോള് കൂടി ഇതേപോലെ അടിഭാഗത്തേക്ക് നമ്മൾ കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മെടഞ്ഞെടുത്തു. ഇനി നമ്മളിത് തിരിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ റോളുകളും നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് നന്നായി ടൈറ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കും.
അപ്പോൾ എല്ലാ റോളുകളും അടിഭാഗത്തേക്ക് ഒട്ടിച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ബക്കറ്റിൻ്റെ അടിഭാഗം റെഡിയാക്കിയതുപോലെ വലിയ റോൾ ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ മൂടിക്ക് ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇതാ ന്യൂസ് പേപ്പർ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ റോള് നമ്മൾ ചുറ്റിയെടുത്താണ് അത് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മൂടിയുടെ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബക്കറ്റ് ഇതാ ബാസ്ക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രം നമ്മൾ വെള്ള പെയിൻ്റ് നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് എവിടെയും വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മൾ ഉപേക്ഷിച്ച ബക്കറ്റ് നമ്മൾ അടിപൊളി ബാസ്ക്കറ്റാക്കി മാറ്റി. അപ്പോൾ ഇനി നമുക്കിത് വീട്ടിൽ നമുക്ക് എവിടെയും വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തുണിയൊക്കെ ഇട്ട് വെക്കാനും അതേപോലെ എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ ബാസ്ക്കറ്റാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടിയ പഴയ ബക്കറ്റിൻ്റെ ഈ റിയൂസ് ഐ ഡി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.